ഹായ് ഗൈസ്, അപ്പം ഞാൻ വന്നേക്കുന്നത് നമ്മുടെ ബിഗ് ബോസ് സീസൺ 5. അതിലിപ്പം ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഇപ്പം യൂട്യൂബിലും സോഷ്യൽ മീഡിയാസിലെല്ലാം കൂടെ സീനായിട്ട് നടക്കുന്നൊരു കാര്യമാണ് അനിയൻ മിഥുൻ്റെ ഇഷ്യൂ. അപ്പം അനിയൻ മിഥുൻ്റെ ഇഷ്യൂ എനിക്കുണ്ടായൊരു ഡൗട്ടാണ് എന്ന് വെച്ചാൽ, ഇപ്പം കഴിഞ്ഞ ദിവസം അനിയൻ മിഥുൻ്റെ കൺവെൻഷൻ റൂമിൽ വിളിച്ചിരുത്തിയിട്ട് ചോദിക്കുന്നുണ്ടായി താങ്കളെ ഏതൊക്കെ ലെവലിലാണ് പ്രൈസ് അടിച്ചിട്ടുള്ളത്, ഏതൊക്കെ എവിടെ ഏതൊക്കെ ലെവലിൽ പോയിട്ടുണ്ട്, നാഷണലിൽ പോയിട്ടുണ്ടോ, സ്റ്റേറ്റിൽ പോയിട്ടുണ്ടോ, ലാസ്റ്റ് എവിടെയാണ്, ലാസ്റ്റ് മത്സരം എവിടെയായിരുന്നു, ഏതാ കൺട്രി ആയിട്ടായിരുന്നു, ആരായിട്ടായിരുന്നു, അപ്പോൾ വുഷു തന്നെ ഏതാ കാറ്റഗറി ആയിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ടായി. അപ്പോൾ ഇതൊന്നും അറിയാണ്ട് അന്വേഷിക്കാണ്ടാണോ ബിഗ് ബോസ് ഈ മിഥുനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ബിഗ് ബോസിലേക്ക് ക്ഷണിച്ച് ഇൻവൈറ്റ് ചെയ്തേ എന്നൊരു ഡൗട്ട് എനിക്കുണ്ട്. പിന്നെ മറ്റൊരു ഡൗട്ട് എന്ന് പറയുന്നത്, നമ്മുടെ ലാലേട്ടൻ തന്നെ ബിഗ് ബോസ് തുടങ്ങുന്ന മുമ്പ്, സീസൺ 5 തുടങ്ങുന്ന മുമ്പ് ഒരു ആഡ് ചെയ്തിട്ടുണ്ട്. ആഡിൽ ഇതുപോലെ ഒരു വുഷു ചാമ്പ്യൻ വരണമെന്ന് ആഡിൽ പറയുകയുണ്ടായി. അത് ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. പിന്നെ വേറൊരു സാഡായിട്ട് തോന്നിയെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ വിളിച്ച് വരുത്തി ഷോയിൽ ഇത്ര ദിവസം, 80-70 ദിവസം ഇല്ല, 80-70 ദിവസമല്ല, ഒരു 60-70 ഡേയ്സ് കഴിഞ്ഞിട്ട് ഒരാളോട് ഇങ്ങനെ ചോദിക്കണത് വളരെ മോശമായിട്ടൊരു കാര്യമാണ്. വിളിച്ചിരുത്തി അപമാനിക്കുക പറയുന്നൊരു സെറ്റപ്പാണ്. എനിക്കതിന്ന് കിട്ടിയത്, എനിക്ക് റിസീവ് ആയത് അതിൽ നിന്ന് കിട്ടിയത് അങ്ങനെയാണ്. അയാൾ ചെയ്തത് കള്ളവോ ശരിയാണ്, അയാൾക്ക് മാത്രമേ അറിയുള്ളൂ ശരിയാണോ കള്ളവാണോ. ഇപ്പം പലരും പല രീതിയിലാണ് പറയുന്നത്. ആദ്യം ഫുള്ള് കള്ളമാണ് പറഞ്ഞുകൊണ്ടിരുന്നു, ഇപ്പം കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും പലതും സത്യങ്ങൾ പുറത്തുവരുന്നുണ്ട്. പല പല ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ സത്യങ്ങളായി വരുന്നു. ഇനി ശരിക്കും സനയുടെ കാര്യം സത്യമാണോ ഉള്ളതാണോ എന്നൊന്നും മിഥുന് മാത്രമേ അത് അറിയുള്ളൂ. മിഥുന അത് തെളിയിക്കണം, അല്ലെങ്കിൽ വേറെ കണ്ടതായിട്ടോ ഇല്ലെങ്കിൽ അതിനെപ്പറ്റി അറിയുന്നതായിട്ടോ ആരുമില്ല. അത് മിഥുന ഇനി തെളിയിക്കണം. അപ്പം മിഥുൻ പുറത്തിറങ്ങുമ്പോൾ അറിയാം അതിൻ്റെ സത്യാവസ്ഥ എന്തായിരിക്കും. നമുക്കെല്ലാം വെയിറ്റ് ചെയ്തിരുന്ന് വെയിറ്റ് ആൻഡ് സീ എന്ന് പറഞ്ഞാൽ വെയിറ്റ് ചെയ്തിരുന്ന് കാണാം. പിന്നെ എൻ്റെ ഇത്രയേ ഉള്ളൂ. ബൈ ടാറ്റാ.